നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യയുടെ 8 മുൻ നാവികർ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടി മോചിതരായത് ഈ ഇടക്കാലത്ത് വാർത്തയായതാണ്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ വന്നിരുന്നു. അതായത് ഇവരുടെ മോചനത്തിനായി നടൻ ഷാരൂഖ് ഖാൻ ഇടപെട്ടു എന്നൊരു പ്രചരണം വന്നിരുന്നു. അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു. ഇപ്പോൾ ഇതാ ആ പ്രസ്താവന പൊളിച്ചടുക്കി നടൻ ഷാരൂഖ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു വാദം അടിസ്ഥാനരഹിതമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഷാരൂഖ് ഖാന്റെ ടീം. ഷാരൂഖ് ഖാനു വേണ്ടി അദ്ദേഹത്തിന്റെ മാനേജർ പൂജ ദദ്ലാനി പുറത്തിറക്കിയ കുറിപ്പിലാണ് നാവികരുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടൻ ഇടപെട്ടിരുന്നെന്ന വാദം നിഷേധിച്ചിരിക്കുന്നത്. ഇത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ നീക്കം വിജയിക്കാൻ കാരണമായത് ഇന്ത്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്നും ഈ ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഷാരൂഖ് ഖാന്റെ പങ്കാളിത്തം നിഷേധിക്കുകയും ചെയ്യുന്നുവെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്രവും സ്റ്റേറ്റ് ക്രാഫ്റ്റും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വളരെ കഴിവുള്ള നേതാക്കൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്നു. നാവികസേനാ ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ മറ്റു പല ഇന്ത്യക്കാരെയും പോലെ മിസ്റ്റർ ഖാനും സന്തോഷിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാവികരെ ഖത്തർ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ സഹായം തേടിയെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ എക്സ് കുറിപ്പിന് താഴെ സുബ്രഹ്മണ്യ സ്വാമി പരാമർശിച്ചത്. ഖത്തർ ഷൈഖുമാരെ സ്വാധീനിക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം പരാജയപ്പെട്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി ഖത്തറും UAE സന്ദർശിക്കുന്നത് അറിയിച്ചുള്ള പോസ്റ്റിന് താഴെയായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ കമന്റ്. എന്നാൽ ഈ കമന്റിനെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഷാരൂഖ് ഖാന്റെ ടീം പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഖത്തറിൽ തടവിലായിരുന്ന മലയാളി അടക്കം 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ വിട്ടയച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 8 മുൻ ഇന്ത്യൻ നാവികരെയാണ് ഖത്തർ സ്വതന്ത്രരാക്കിയത്. മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കം 8 പേരെയാണ് വിട്ടയച്ചത്. ഇവരിൽ 7 പേർ നാട്ടിലേക്ക് മടങ്ങി. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ ഇടപെടലുകളുടെ വിജയമായാണ് നാവികരെ വിട്ടയച്ച സംഭവം കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശനത്തിനായി പുറപ്പെടാനിരിക്കെയാണ് സുപ്രധാന തീരുമാനം എത്തിയത്. അതേസമയം മോദി ഖത്തർ സന്ദർശിക്കുമോ എന്ന വ്യക്തതയില്ല. ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരി, കമാൻഡർ സുഗുണുകാർ പഗല, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, ക്യാപ്റ്റൻ നവതേജ് സിംഗിൽ, ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരഭ് വസിഷിത്ത്, നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത്. ഖത്തർ അമീർ 8 പേരെയും വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു. നേരത്തെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ കോടതി നൽകിയിരുന്നു. ഖത്തർ അമീറിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തിരുന്നു. 7 പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാരൂഖ് ഖാൻ യാതൊരു രീതിയിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.